ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ വാർത്തയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായോ അമിത്ഷായുമായോ യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ തെറി വിളിക്കാനായി ലിസ്റ്റിട്ട് നിൽക്കുന്നവർ സ്വല്പം മാറി നിൽക്കുക. പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം വർഗീയ, അത് വേണ്ട, ഒരു കൂട്ടം മതേതരന്മാർ കുറച്ച് പ്രതിഷേധം നടത്തി. പ്രതിഷേധം വേറൊന്നിനുമല്ല, പാകിസ്ഥാനിൽ കുറച്ച് സിഖ് സമൂഹം ജീവിക്കുന്നുണ്ട്. അവരുടെ ആരാധനാ സ്ഥലമായ നങ്കാന ഗുരുസാഹിബ് ഗുരുദ്വാരയിലേക്ക് അവരെത്തുകയും ചെയ്തു. പൊടുന്നനെ ഈ മതേതരന്മാർ ആ ഗുരുദ്വാര അങ്ങ് വളഞ്ഞു. ഇവിടെ സിഖുകാരൊന്നും വേണ്ടെന്നും ഈ ഗുരുദ്വാരയുടെ പേര് മാറ്റണമെന്നും ഗുരുദ്വാരയുടെ പേര് മാറ്റി ഗുരുദ്വാര ഗുലാം ഇ മുസ്തഫ എന്നാക്കണമെന്നുമായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. ഇവിടെ പാകിസ്ഥാനെതിരെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാകിസ്ഥാൻ മതേതരത്വം പൂത്തുലയുന്ന രാജ്യമാണ്, അവിടെ മതസ്വാതന്ത്ര്യം കൊണ്ട് ജീവിക്കാൻ മേല എന്നൊക്കെ. പല ചർച്ചകളിലും പല അഡ്വക്കേറ്റുമാരും ഇത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുമുണ്ട്. പാകിസ്ഥാൻ ഭരണഘടനയെടുത്ത് പരിശോധിച്ചാൽ മതേതരമായി ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർ തരുന്നുണ്ടെന്നും ഇതും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലോട്ട് കയറി ചെന്നാൽ മതി, സൂപ്പറായിരിക്കും എന്ന് തന്നെ ആദ്യം ആലോചിച്ചുകൊള്ളട്ടെ. സിഖുകാർക്ക് വ്യക്തമായി അവിടെ ആരാധന നടത്താൻ പോലും സാധിക്കുന്നില്ല. ആരാധന നടത്താനായി അവർ ഗുരുദ്വാരയിലേക്ക് കയറുമ്പോൾ തന്നെ അതിനു ചുറ്റും ആൾക്കാർ വളയുന്നു. അവരുടെ പരമപവിത്രമായ ഗുരുദ്വാരയിലേക്ക് കല്ലും കമ്പിയുമടക്കം അവർ വലിച്ചെറിയുന്നു. ഒരു സിഖുകാരനെ പോലും പാകിസ്ഥാനിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അവർ ആക്രോശിക്കുന്നു. വീഡിയോ വേണമെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയാണ് ഇന്ത്യ നടപ്പാക്കിയ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിന് ഏറെ പ്രാധാന്യമുള്ളത്. പാകിസ്ഥാനിൽ നിരന്തരം മതേതരന്മാർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ധാരാളമുണ്ട്. അതിന്റെ ചെറിയൊരു സാമ്പിൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്, ഈ ഗുരുദ്വാരയ്ക്ക് നേരെയുള്ള ആക്രമണം. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ ജീവിക്കാൻ കഴിയാത്ത ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ അക്കോമഡേറ്റ് ചെയ്യും. അതായത് ഇന്ത്യ അവർക്ക് പൗരത്വം കൊടുക്കും, ഇന്ത്യയിൽ അവർക്ക് സുഖമായി മതസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാധിക്കും, മതാടിസ്ഥാനത്തിൽ അവർക്ക് ആരാധന നടത്താനും സാധിക്കും. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇക്കാര്യം ഇല്ല എന്നുള്ള കാര്യത്തിൽ കൃത്യമായുള്ള വ്യക്തതയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ന്യൂനപക്ഷങ്ങൾ സമ്പൽ സമൃദ്ധിയോടെയാണ് ജീവിക്കുന്നത്, ഇമ്രാൻഖാൻ നാടുവാണിയിടും കാലം ന്യൂനപക്ഷങ്ങളെല്ലാം ഒരുപോലെ എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നത്. അത് സത്യമാണ്, ഇമ്രാൻഖാൻ നാടുവാണിയിടുന്ന കാലം ന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഒരുപോലെ ദ്രോഹം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി യു എൻ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി രംഗത്തെത്തി. ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കരുത് പീഡിപ്പിക്കരുത് എന്ന് 1000 തവണ പറഞ്ഞിട്ടും പാകിസ്ഥാൻ കേട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് യു എൻ പ്രധാനമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് ചോദിച്ചു. ഉടനെ തന്നെ ജാങ്കോ ഞാൻ പെട്ടു എന്നുള്ള അവസ്ഥയിലായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഉടനെ തന്റെ രാജ്യത്തെ പ്രവർത്തികൾ മറയ്ക്കാനായി ഇന്ത്യക്കെതിരെ തിരിയുകയാണ് ഈ വൃത്തികെട്ട പ്രധാനമന്ത്രി ചെയ്തത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. പുള്ളിക്കാരൻ ചെയ്തത് മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിലെ ഒരു വ്യാജ വീഡിയോ അങ്ങ് പ്രചരിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങളെ ഓട്ടിച്ചിട്ട് അടിച്ചു കൊല്ലുകയാണത്രേ. ബംഗ്ലാദേശിൽ പണ്ടങ്ങാണ്ടോ പ്രചരിച്ച ഒരു വീഡിയോ ആണ് ഇത് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇന്ത്യ പുറകെ രംഗത്തെത്തി. എന്തിനാണ് ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്ന് പാകിസ്ഥാനോട് ചോദിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെ ഇന്ത്യൻ പോലീസ് വംശഹത്യ നടത്തുന്ന തലക്കെട്ടിലാണ് പാകിസ്ഥാനി പ്രധാനമന്ത്രി ട്വിറ്ററിൽ വ്യാജ വീഡിയോകൾ പങ്കുവച്ചത്. ഈ പാകിസ്ഥാനി പ്രധാനമന്ത്രിക്കെതിരെയാണ് ഉടനെ തന്നെ യു എൻ ആസ്ഥാനത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സയ്യിർ അക്ബറുദ്ദീൻ രംഗത്തെത്തിയത്. പഴയ ശീലങ്ങൾ മാറ്റാൻ പാകിസ്ഥാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നാണ് സയ്യിർ അക്ബറുദ്ദീൻ പാകിസ്ഥാനോട് ചോദിച്ചത്. കുറ്റകൃത്യം ആവർത്തിക്കുന്നവർ പഴയ ശീലങ്ങൾ മാറ്റാൻ ബുദ്ധിമുട്ടാണ്, സയ്യിർ ട്വിറ്ററിൽ ഇക്കാര്യമാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള 7 വർഷം മുമ്പത്തെ പഴയ വീഡിയോയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ട്വിറ്ററിൽ വച്ച് കാച്ചിയത്. ഇതും വാർത്താ ഏജൻസിയായ ANA ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്, ഞാനല്ല, വാർത്താ ഏജൻസിയായ ANA ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമ്രാൻ പങ്കുവച്ചത് 2013 മെയ്യിൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന സംഭവത്തിലെ വീഡിയോ ആണെന്നാണ് ANA റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ശരിവച്ച് മറ്റു മാധ്യമങ്ങളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ആകപ്പാടെ നാണം കെട്ട് പരവശമായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ നാണം കെട്ട് പരവശനായി നിൽക്കുന്ന പാകിസ്ഥാനെ കൂടുതൽ നാണം കെടുത്താതെ നിർത്തുന്നു.